ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ കളർ ചിക്കൻ ഗ്രിൽ ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു ഹരിയാലി ചിക്കൻ ടിക്ക എന്നൊക്കെ നമുക്ക് പറയാം. ഇത് നമ്മൾ ബാർബിക്യൂ പാർട്ടീസിനും ക്യാമ്പിങ്ങിനും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മാരിനേഷൻ അത്രയും സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഇതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ ഗ്രിൽ ചെയ്യാമെന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ മാരിനേഷനായിട്ട് ആദ്യം വേണ്ടത് ഒരു 5 മുതൽ 6 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ 2 ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് പുതിനയിലയാണ്. ഒരു 7-8 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ഇലകളാണ്, ചെറുതാണെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നെക്സ്റ്റ് ചേർക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയും ഒരു ചെറിയ ബഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കയ്യിൽ ഒരു പിടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. നോർമലി ഒരു മൈൽഡായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 10-15 ഒക്കെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ലൈം ജ്യൂസ് ചേർക്കാം. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ലൈം ജ്യൂസാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു വലിയ നാരങ്ങയുടെ പകുതി ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. അപ്പം ലൈം ജ്യൂസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വിനേഗർ ആഡ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. അതിനുശേഷം ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് ചിക്കനിലോട്ട് മാറ്റാൻ, ഞാനിവിടെ ചിക്കൻ 400 ഗ്രാമാണ് എടുത്തേക്കുന്നത്. എല്ലോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ ഈ ഒരു പേസ്റ്റിന് ചിക്കനിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ്ലി പെപ്പർ ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുകയാണ്. ഞാൻ ഇവിടെ ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൈൽഡായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ നേരിയ ചീരകം, നമ്മുടെ ക്യുമിൻ സീഡ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിയാണ് ചേർക്കുന്നത്. മല്ലി നമ്മൾ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന കല്ലിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ മല്ലി മുഴുവനായിട്ട് ചേർക്കുന്നതിനേക്കാളും കുറച്ച് കൂടെ ടേസ്റ്റ് കിട്ടാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലേക്സ് പോലെ ആക്കിയിട്ട് മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണാണ് ഇത് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സ്പൈസിനെസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം, നമ്മുടെ ചതച്ച മുളക്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഉലുവയുടെ ഇല, അല്ലെങ്കിൽ നമ്മുടെ കസൂരിമേത്തി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കസൂരിമേത്തിയും നമ്മുടെ ഗ്രിൽ ചെയ്ത ഫുഡിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ഗ്രീൻ കളറുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് കൂടെ ആ ഒരു ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ചിക്കൻ നമുക്ക് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം മാരിനേഷനായിട്ട്. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഫ്ലേവർലെസ് ഓയിൽ യൂസ് ചെയ്താൽ മതിയാവും. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിനത്ര മാച്ച് ചെയ്യില്ല. സോ ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഗ്രിൽ ചെയ്യാനുള്ള ആ ഗ്രില്ലിലോട്ട് നമ്മുടെ ചിക്കൻ മാറ്റാം. ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നാവാത്ത രീതിയിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് വെക്കാം. അപ്പോഴാണ് നല്ല ചൂട് എല്ലാ ചിക്കനും ഒരുപോലെ എത്തുകയും അതുപോലെ നല്ല ഈവനായിട്ട് കുക്ക് ചെയ്യാനും പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെല്ലാ ചിക്കനും കൂടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഗ്രിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവണിൽ വെച്ചിട്ട് നമുക്കിത് സെയിം റെസിപ്പി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഇന്ന് ചാർക്കോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചാർക്കോൾ കത്തിക്കുക എന്നുള്ള 2 മെത്തേഡ്സാണ് അവിടെ കാണിച്ചിരുന്നത്. നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗണ്ണ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ചാർക്കോളിൻ്റെ പീസസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഷെൽ, നമ്മുടെ ചിരട്ട വെച്ചിട്ട് നമുക്ക് ഈ സെയിം മെത്തേഡിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ ചാർക്കോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ചാർക്കോളൊക്കെ ഏകദേശം ഇവിടെ നന്നായിട്ട് കത്തിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാം ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്ന്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് കത്തിക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ ഇതിൻ്റെ മുകളിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, നമ്മൾ ചിക്കൻ ഒരു 20 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കൊടുത്തേക്കുന്നത്. എല്ലാ 4 മിനിറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതിനെ ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ അടുത്താണ് വെച്ചിരിക്കുന്നത് ചാർക്കോളിൻ്റെത്. അഥവാ നമ്മൾ വലിയ പീസായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ അകത്ത് വേവുന്നതിന് മുമ്പേ പുറം ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.